ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ പ്രഷർ പോലത്തെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നോമ്പ് നോൽക്കുന്ന സമയത്ത് അവർ ഗുളിക ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്? അതായത് സാധാരണ രീതിയിലേക്ക് പ്രഷറിൻ്റെ ഗുളിക രാവിലെ വൈകിട്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഗുളികയിൽ രണ്ട് രീതിയിലെ ഗുളിക ലഭിക്കും. ഒന്ന് ചെറിയ രീതിയിലേക്കുള്ള ആക്ഷനും ഒന്ന് കൂടുതൽ സമയം നിലനിൽക്കുന്ന ആക്ഷനുള്ള ഗുളികളും കിട്ടും. അതായത് 3 നേരമോ 2 നേരമൊക്കെ ഉള്ള ഗുളികകളിൽ ചിലപ്പോൾ 1 നേരമാക്കി ചുരുക്കാൻ സാധിക്കും. അതിനാണ് ഡോക്ടറെ കാണിക്കണമെന്ന് പറയാനുള്ള കാരണം. നമ്മൾ കാണപ്പെടുന്ന സസ്റ്റെയിൻഡ് റിലീസ്, അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് റിലീസ്, SR, XR എന്നൊക്കെ പേരിൽ ഗുളികേൻ്റെ മുകളിൽ കാണപ്പെടാറുണ്ടല്ലോ, അത്തരം ഗുളികകൾ ദിവസം 1 കഴിച്ചാൽ മതിയായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നോമ്പിൻ്റെ സമയത്ത് ഗുളിക കുടിക്കുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ അതിൽ മാറ്റം വരുത്തരുത്. പ്രഷറിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വെള്ളം നല്ല രീതിയിലേക്ക് നിലനിർത്തണം. നിർജ്ജലീകരണത്തിന് ചാൻസ് കൂടുതലാണ്. നല്ല രീതിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക നോമ്പ് നോക്കുന്നതുവരെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. കാരണം സോഡിയത്തിൻ്റെ അളവിൽ മാറ്റം വരാനുള്ള ഒരു കാരണക്കാരൻ വെള്ളത്തിൻ്റെ കുടി കുറവ് കാരണമായിട്ടാണ്. കാരണം വെള്ളം കൂടുതൽ കുടിച്ചില്ലെങ്കിൽ സോഡിയത്തിന് അളവ് കൂടും. ഈ സോഡിയത്തിന് അളവ് കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഹൃദയത്തിന് വർക്കിംഗ് പ്രോപ്പർ ആയിരിക്കില്ല. മേ ബി അറ്റാക്ക് പോലത്തെ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലത്തെ ബുദ്ധിമുട്ടിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ കിഡ്നിയൊക്കെ ബാധിക്കാൻ സാധ്യതകളുണ്ട്. അങ്ങനെ ഇരിക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുളികയിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എല്ലാ മാറ്റങ്ങളും സ്വീകരിക്കണം. ഓക്കെ. ഇനി ഈ നമ്മുടെ ഹൃദയ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ബ്ലഡ് തിന്നേഴ്സ് ഗുളികകളുണ്ട്. ഇപ്പോൾ നമ്മുടെ പറയുന്നത് ക്ലോപ്പിഡ്രോഗൾ പോലത്തെ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, ഹാസ്പിരിന്, ക്ലോപ്പിഡ്രോഗൾ പോലത്തെ മരുന്നുകളൊക്കെ കുടിക്കുമ്പം അത് സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് എഴുതാറുള്ളത് ഉച്ചക്കാണ് എഴുതാറുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു സമയത്ത് കുടിച്ചാൽ മതി. ഏതെങ്കിലും ഒരു സമയത്ത് കുടിക്കുക. ഏറ്റവും നല്ലത് ഈ അത്താഴത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്ന സമയത്തോ കുടിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. കാരണം ഇത്തരം ആളുകൾക്ക് കൂടുതലും ഗ്യാസിൻ്റെ ഗുളികയും കൂടി ഉണ്ടാവാറുണ്ട്. ഈ ഗ്യാസിൻ്റെ ഗുളികയുടെ കൂടെ ഈ ക്ലോപ്പിഡ്രോഗൾ പോലത്തെ ആസ്പിരിൻ പോലത്തെ ഗുളികൾ കുടിക്കുന്നത് അത്ര നല്ലതല്ല. അതിനാൽ തന്നെ ഗ്യാസിൻ്റെ ഗുളിക സ്വാഭാവികമായിട്ടും കുടിക്കാൻ പറയാറുള്ളത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ മുന്നേ കുടിക്കാമെന്ന് പറയാറുണ്ട്. അതായത് ഈത്തപ്പഴമോ അല്ലെങ്കിൽ കാരക്കയോ കഴിച്ചതിന് നോമ്പ് തുറക്കുന്ന സമയത്ത് കാരക്കയോ ഈത്തപ്പഴയോ കഴിച്ചതിന് ശേഷം നിങ്ങൾ ഗുളിക കുടിക്കുക. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഗ്യാസിൻ്റെ ഗുളിക കുടിക്കേണ്ടത്. പക്ഷേ ആ സമയത്ത് ക്ലോപ്പിഡ്രോഗൾ പോലത്തെ ആസ്പിരിൻ പോലത്തെ ഗുളികൾ കുടിക്കാൻ പാടില്ല. എന്നിരിക്കെ ക്ലോപ്പിഡ്രോഗൾ കുടിക്കേണ്ട സമയം എന്നുള്ളത് രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് കുടിക്കാം, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ കുടിക്കാം. പക്ഷേ ഈ മാറ്റങ്ങൾ നിങ്ങൾ കുടിക്കുന്ന മറ്റു മരുന്നുകളുമായിട്ട് ഇൻട്രാക്ഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഞാൻ ഈ ഗ്യാസിൻ്റെ ഗുളിക മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റു വല്ല ഗുളികളും ഇതിൻ്റെ കൂടെ കുടിക്കുന്നുണ്ടെങ്കിൽ അതിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശം നിർബന്ധം. പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ രക്തത്തിൻ്റെ അളവിലുള്ള മാറ്റം വന്നു കഴിഞ്ഞാൽ, വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ലവണങ്ങളുടെ കോൺസെൻട്രേഷൻ മാറ്റം വരും. ഇത് മസിലിൻ്റെ വർക്കിംഗ് ഒന്നും പ്രോപ്പറായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അറ്റാക്ക്, സ്ട്രോക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ഫെയിലിയർ, കിഡ്നി കംപ്ലയിൻറ്റ് പോലത്തെ ഒരുപാട് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. കാരണം നോമ്പ് ആരോഗ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വേണ്ടാത്ത ചെയ്തി കാരണമായിട്ട് നോമ്പ് നമ്മുടെ ആരോഗ്യത്തെ ചീത്തയാക്കരുത്. താങ്ക് യു.